ക്ലിക്ക് ടു സബ്സ്ക്രൈബ് എന്ന ലിങ്ക് പിക്ക് ചെയ്യുകയും ശേഷം കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ പിക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക. മറ്റേതെങ്കിലും വിഷയത്തെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്ന് ഇവിടെ പറയുന്നത് ബ്ലഡിനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. നമുക്ക് അസുഖങ്ങളും മറ്റും വരുമ്പോൾ ആശുപത്രിയിൽ പോവുകയും പരിശോധനയ്ക്ക് ശേഷം ബ്ലഡ് വേണ്ട സാഹചര്യം വരികയും ചെയ്താൽ നമുക്ക് ആരുടെയെല്ലാം ബ്ലഡ് സ്വീകരിക്കുവാൻ കഴിയും, ഏത് ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരുടെ ബ്ലഡ് വാങ്ങാൻ സാധിക്കുമെന്നും ഏത് ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് കൊടുക്കാൻ സാധിക്കുമെന്നും ഇവിടെ പറയുന്നു. മനുഷ്യരാശിയുടെ 37% ആളുകൾക്ക് എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും 36% ആളുകൾക്ക് എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും 8% ആളുകൾക്ക് ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും 7% ആളുകൾക്ക് ഒ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും 6% ആളുകൾക്ക് എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകളും ആണ്. എന്നാൽ എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വെറും 3% ആളുകളിലും ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് 2% ആളുകളിലും എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് 1% ആളുകളിലും മാത്രമാണ് കണ്ടുവരുന്നത്. ആയതിനാൽ എ ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, എ ബി നെഗറ്റീവ് എന്നീ ബ്ലഡ് ഗ്രൂപ്പുകാർ വളരെ കുറവാണെങ്കിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഒ നെഗറ്റീവ് ആണ്. കാരണം ഒ നെഗറ്റീവുകാർക്ക് ഒ നെഗറ്റീവുകാരിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഓരോ ഗ്രൂപ്പുകാർക്കും ആരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാമെന്നും ഏത് ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് കൊടുക്കാമെന്നും നോക്കാം. എ പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് എ പോസിറ്റീവ്, എ ബി പോസിറ്റീവ് എന്നീ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് കൊടുക്കുവാൻ സാധിക്കും. അതുപോലെ എ പോസിറ്റീവ്, എ നെഗറ്റീവ്, ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ് എന്നീ ബ്ലഡ് ഗ്രൂപ്പുകാരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കുവാനും കഴിയും. ഒ പോസിറ്റീവുകാർക്ക് ബ്ലഡ് കൊടുക്കുവാൻ പറ്റുന്ന ഗ്രൂപ്പുകാർ ഒ പോസിറ്റീവ്, എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി പോസിറ്റീവ് എന്നിവയാണ്. ഒ പോസിറ്റീവുകാർക്ക് ഒ പോസിറ്റീവിൽ നിന്നും ഒ നെഗറ്റീവുകാരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കുവാൻ കഴിയും. ബി പോസിറ്റീവുകാർക്ക് ബി പോസിറ്റീവ്, എ ബി പോസിറ്റീവ് എന്നീ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് കൊടുക്കുവാൻ കഴിയും. ബി പോസിറ്റീവുകാർക്ക് ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ് എന്നീ ബ്ലഡ് ഗ്രൂപ്പുകാരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കുവാൻ കഴിയും. എ ബി പോസിറ്റീവുകാർക്ക് എ ബി പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഏത് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കുവാൻ കഴിയുന്നു? എ നെഗറ്റീവുകാർക്ക് എ പോസിറ്റീവ്, എ നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ് എന്നീ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് കൊടുക്കുവാൻ കഴിയും. എ നെഗറ്റീവുകാർക്ക് എ നെഗറ്റീവ്, ഒ നെഗറ്റീവ് എന്നീ ഗ്രൂപ്പുകാരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കുവാൻ കഴിയും. ഒ നെഗറ്റീവ് ഗ്രൂപ്പുകാർക്ക് എല്ലാ ഗ്രൂപ്പുകാർക്കും ബ്ലഡ് കൊടുക്കുവാൻ സാധിക്കും. എന്നാൽ ഒ നെഗറ്റീവുകാരിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒ നെഗറ്റീവുകാർക്ക് ഒ നെഗറ്റീവുകാരിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ് എന്നീ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് കൊടുക്കുവാൻ കഴിയും. ബി നെഗറ്റീവുകാർക്ക് ബി നെഗറ്റീവ്, ഒ നെഗറ്റീവ് എന്നീ ബ്ലഡ് ഗ്രൂപ്പുകാരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കുവാൻ കഴിയും. എ ബി നെഗറ്റീവുകാർക്ക് എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ് എന്നീ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് കൊടുക്കുവാൻ കഴിയും. എന്നാൽ എ ബി നെഗറ്റീവുകാർക്ക് എ ബി നെഗറ്റീവ്, എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, ഒ നെഗറ്റീവ് എന്നീ ബ്ലഡ് ഗ്രൂപ്പുകാരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കുവാൻ സാധിക്കും. ഈ വീഡിയോ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, 2-3 പ്രാവശ്യം കേൾക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. പുതിയ വീഡിയോയുമായി ഉടനെ വരുന്നതാണ്.